നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ളൊരു റിവ്യൂ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂക്ക് ഉപരി ISL സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ തമ്മിൽ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഫസ്റ്റുള്ള ആ വിഷയം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരിത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ഇത്തിരി വ്യത്യസ്തത പുലർത്തുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതായത് ഇത് നമുക്കൊരു പ്രവചന വീഡിയോ ആയി കണക്കാക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഏത് ടീമായിരിക്കും 2017 ISL കിരീടം ചൂടുന്ന ടീം എന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. ഇത് ഇതിനുള്ള കൃത്യമായ ആൻസർ നിങ്ങൾ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതൊരു കാര്യം പറയാനുണ്ട്, ചാടിക്കേറി കമൻറ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു മലയാളി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ അതിൻ്റെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളൊരു സെൽഫിഷ് ആകാതെ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു രീതി പുലർത്തുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്, ഇനിയിപ്പോൾ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു കോമ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ടീമിനെ കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മറ്റൊരു ടീമിനെ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ലഭിക്കും. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങളൊരു ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റാണ് ഇടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ആ ടീമിൻ്റെ ആ ക്വാളിറ്റി മറ്റുള്ള ടീമിൽ നിന്നും എന്തുകൊണ്ടാണ് ആ ടീം വ്യത്യസ്തം, അല്ലാതെ ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കട്ട ആരാധകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ആ വീഡിയോ ഇടാതെ, അല്ല ആ കമൻ്റ് ഇടാതെ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഞാൻ ഈ ടീമിൽ എന്തുകൊണ്ട് മറ്റുള്ള ടീമിനെ വ്യത്യസ്തമാക്കുന്നു, എന്തുകൊണ്ട് കപ്പടിക്കാൻ യോഗ്യമായിരിക്കുന്ന ടീം എന്നുള്ള ഒരു നില നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ തന്നെ ആയിരിക്കും. അത് എന്തുകൊണ്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടി നിങ്ങൾ ഇനിയിപ്പോൾ മറ്റുള്ള ടീമുകൾ ഏതെങ്കിലും, അതിനുവേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് മലയാളത്തിലായതുകൊണ്ട് എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാത്രമായിരിക്കും ഇത് മനസ്സിലാവുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ ഇതൊന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ ആ ടീമിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി അത് ഇനി ബാക്കിയുള്ളത് കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാം അറിയാത്തവർക്കായിട്ടാണ്. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക.